When there's no more hope. Sixty-nine, fifty-eight, fifty-six.
Can you count it? 6, 70, 63, 56, 49, 42, 35, 38, 21, 47. Is it the market? 70, 63, 56, 49, 42, 35, 38, 21, 47. Another market? 70, 63, 56, 49, 42, 35, 28, 21, 47. Okay? Six, seven, 42 days.
Three groups of geese are giving eight fishes. Moon group.
20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136, 137, 138, 139, 140, 141, 142, 143, 144, 145, 146, 147
18, 17, 18, 18,
മനുഷ്യരെന്ത് ചെയ്തു കാൽനടയായി സഞ്ചരിച്ചു പിന്നീട് അവർ എന്ത് ചെയ്തു മൃഗങ്ങളെ എന്ത്
യാത്രയ്ക്കായി ഉപയോഗിച്ചു. അതിനുശേഷം അവർ എന്ത് ചെയ്തു, ചക്രങ്ങൾ കണ്ടുപിടിച്ചു. ചക്രങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് അവരുടെ യാത്രകൾ സുഗമമായി. പിന്നീട് അവരെന്ത് ചെയ്തു, വളരെ വേഗത്തിലും അതുപോലെ ദൂരേക്കും ഒക്കെ എന്ത് ചെയ്തു, യാത്രകൾ നടത്താൻ തുടങ്ങി. ഓക്കെ, ടുഡേ വി ഹാവ് ത്രീ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. നമ്മൾ മൂന്ന് തരത്തിലുള്ള ട്രാൻസ്പോർട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂഗതാഗതം. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്താണ്? ഭൂഗതാഗതം. അടുത്തത് നെക്സ്റ്റ് വൺ വാട്ടർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലഗതാഗതം. വാട്ടർ ട്രാൻസ്പോർട്ട് എന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതം. അടുത്തത് എയർ ട്രാൻസ്പോർട്ട്, വ്യോമഗതാഗതം. എയർ ട്രാൻസ്പോർട്ട് എന്താണ്? വ്യോമഗതാഗതം. ലാൻഡ് ട്രാൻസ്പോർട്ട് ഭൂഗതാഗതം, വാട്ടർ ട്രാൻസ്പോർട്ട് ജലഗതാഗതം, എയർ ട്രാൻസ്പോർട്ട് വ്യോമഗതാഗതം. ഓക്കെ, ഡ്രോ യുവർ ഫേവറേറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൾസോ കളർ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗതാഗത മാർഗം എന്ത് ചെയ്യുക, ഇവിടെ വരയ്ക്കുക. അവിടെ ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ടോ, ആ ബോക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗതാഗത മാർഗം എന്ത് ചെയ്യുക, വരയ്ക്കുക. ആ ബോക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗതാഗത മാർഗം വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആൽസോ കളർ. അതെന്ത് ചെയ്യുക, കളർ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗതാഗത മാർഗം ആ ബോക്സിൽ വരയ്ക്കുക. വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അത് കളർ ചെയ്യുക. ഓക്കെ, അടുത്ത നോക്കിക്കേ, ലാൻഡ് ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് അതായത് ഭൂഗതാഗതം. ഭൂഗതാഗതം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ലാൻഡ് ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് മീൻസ് ഭൂഗതാഗതം. ഭൂഗതാഗതം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Vehicles that moves on land are means of land transport. Vehicles that move on land are means of land transport. കരയിൽ സഞ്ചരിക്കുന്ന വാഹനം കരഗതാഗതങ്ങളെ ഉള്ള മാർഗമാണ്. കരയിൽ സഞ്ചരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് എന്താണ്, കരഗതാഗതമുള്ള മാർഗമാണ്. Some of these are slow, some of fast, and train is the fastest means of land transport. അതായത് ഇവയിൽ ചിലത് എന്ത് ചെയ്യുന്നു, സ്ലോ ആയിട്ട് മന്ദഗതിയിലുള്ളതും ചിലത് വേഗതയിലുള്ളതുമാണ്. അതായത് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് കരഗതാഗതമാണ്, ഇതിനുള്ള മാർഗമാണ്. ഇവയിൽ ചിലത് എന്താണ്, സ്ലോ ആയിട്ട് മന്ദഗതിയിലായിരിക്കും പോകുന്നത്. ചിലത് എന്ത് ചെയ്യുന്നു, വേഗത്തിൽ പോകുന്നു. ചിലത് എന്ത് ചെയ്യുന്നു, വേഗത്തിൽ പോകുന്നു. ഇതിനെ എന്തെന്ന് പറയുന്നു, സ്ലോയിൽ പോകുന്നതുകൊണ്ട് വേഗത്തിൽ പോകുന്നതുകൊണ്ട്. ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കരഗതാഗതത്തിനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗമാണ്. ട്രെയിൻ എന്ന് പറയുന്നത് കരഗതാഗതത്തിനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗമാണ്. ലാൻഡ് ട്രാൻസ്പോർട്ടില് ഏറ്റവും വേഗതയുള്ളത് ഏതാണ്, ട്രെയിനാണ്. ഓക്കെ, വെഹിക്കിൾ ദാറ്റ് മൂവ്സ് ഓൺ ലാൻഡ് ആർ മീൻസ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട്. സം ഓഫ് ദീസ് ആർ സ്ലോ, സം ആർ ഫാസ്റ്റ്, ആൻഡ് ട്രെയിൻ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട്. അത് സ്ലോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അതിൽ ഈ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ രണ്ടെണ്ണമുണ്ട്, സ്ലോ ട്രാൻസ്പോർട്ടും ഉണ്ട്, ഫാസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടും ഉണ്ട്. അതായത് മന്ദഗതിയിൽ പോകുന്നതുമുണ്ട്, ഏറ്റവും വേഗതയിൽ പോകുന്നതുമുണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് മന്ദഗതിയിൽ പോകുന്നു, സ്ലോ ആയിട്ട് പോകുന്നതുമുണ്ട്. പിന്നെന്ന് പറയുന്നത് എന്താ, ഫാസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, വളരെ വേഗത്തിൽ പോകുന്നതുമുണ്ട്. അങ്ങനെ രണ്ടായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലാൻഡ് ട്രാൻസ്പോർട്ടിനെ തിരിച്ചിരിക്കുന്നത്. ബൈസൈക്കിൾ, അതായത് സൈക്കിൾ. സൈക്കിൾ എന്ന് പറയുന്നത് സ്ലോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. സ്ലോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണ്, ബൈസൈക്കിൾ. അടുത്തത് ടോങ്ക. ടോങ്ക എന്ന് പറയുന്നത് രണ്ട് ചക്ര കുതിര വണ്ടിയാണ്. രണ്ട് ചക്ര കുതിര വണ്ടിയാണ് എന്ന് പറയുന്ന ടോങ്ക, അത് ഒരു സ്ലോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. മന്ദഗതിയിൽ പോകുന്ന ഒരു വാഹനമാണ്. അടുത്തത് ബുള്ളോ കാർ. ബുള്ളോ കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാളവണ്ടി. കാളവണ്ടി എന്ന് പറയുന്നതും സ്ലോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. സ്ലോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് എന്ന് പറയുന്നത് ബുള്ളോ കാർ. അതും എന്താണ്, സ്ലോ ആയിട്ടാണ് പോകുന്നത്. അടുത്തത് ക്യാമൽ കാർ, ഒട്ടകവണ്ടി. ഒട്ടകവണ്ടി എന്താണ്, സ്ലോയിലാണ് പോകുന്നത്, പയ്യനെ പോകുന്ന ഒരു വാഹനമാണ് ക്യാമൽ കാർ. അതും എന്താണ്, സ്ലോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. അടുത്തത് റിക്ഷ. റിക്ഷ എന്താണ്, സ്ലോ പയ്യനെയാണ് പോകുന്നത്, അതും എന്താണ്, സ്ലോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. സ്ലോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ് പറഞ്ഞേ, ബൈസൈക്കിൾ, ടോങ്ക, ബുള്ളോ കാർ, ക്യാമൽ കാർ, റിക്ഷ. ബൈസൈക്കിൾ, ടോങ്ക, ബുള്ളോ കാർ, ക്യാമൽ കാർ, റിക്ഷ. അടുത്തത് ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, വളരെ വേഗത്തിൽ പോകുന്നത്, സ്കൂട്ടർ. നിങ്ങൾ സ്കൂട്ടർ കണ്ടിട്ടില്ലേ, സ്കൂട്ടർ, കാറ്, ബസ്, ട്രെയിൻ, ഇതെല്ലാം എന്താണ്, ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. ലാൻഡ് ട്രാൻസ്പോർട്ടിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്കൂട്ടർ, കാർ, ബസ്, ട്രെയിൻ. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഏതൊക്കെയാണ് പറഞ്ഞേ, സ്കൂട്ടർ, കാർ, ബസ്, ട്രെയിൻ. സ്ലോയിൽ പോകുന്നതോ ബൈസൈക്കിൾ, ടോങ്ക, ബുള്ളോക്ക,
ആൾക്ക വൃക്ഷ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ബസ് ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് സ്കൂട്ടർ കാർ ബസ് ട്രെയിൻ ഓക്കേ ഇനി വാട്ടർ ട്രാൻസ്പോർട്ട് ജലഗതാഗതം vehicles that sail in water are the means of water transport വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയാണ് എന്ന് പറയുന്നത് ജലഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയാണ് ജലഗതാഗത മാർഗ്ഗം എന്ന് പറയപ്പെടുന്നത് വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയാണ് ജലഗതാഗത മാർഗ്ഗം എന്ന് അറിയപ്പെടുന്നത് ship and boats are common means of water transport ship ഉം boats ഉം എന്താണ് common means of water transport ആണ് കപ്പലുകളും ബോട്ടുകളും എന്ന് പറയുന്നത് ജലഗതാഗതത്തിനുള്ള സാധാരണ മാർഗ്ഗങ്ങളാണ് കപ്പലും ബോട്ടും എന്ന് പറയുന്നത് ജലഗതാഗതത്തിനുള്ള സാധാരണ മാർഗ്ഗങ്ങളാണ് എന്ന് പറയുന്നത് കപ്പലും ബോട്ടും എന്ന് പറയുന്നത് ജലഗതാഗതത്തിനുള്ള സാധാരണ മാർഗ്ഗങ്ങളാണ് എന്ന് പറയുന്നത് കപ്പലുകളും ബോട്ടുകളും എന്നൊക്കെ പറയുന്നത് ജലഗതാഗതത്തിനുള്ള സാധാരണ മാർഗ്ഗങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ കപ്പലുകളും ബോട്ടും കണ്ടിട്ടില്ലേ ഓക്കേ vehicles that sail in water are the means of water transport ships and boats are common means of water transport next air transport vehicles that fly in the air are the means of air transport വായുവിൽ പറക്കുന്ന വാഹനങ്ങളാണ് വ്യോമഗതാഗതം വ്യോമഗതാഗതം എന്ന് വെച്ചുകഴിഞ്ഞാൽ വായുവിൽ പറക്കുന്ന വാഹനങ്ങളാണ് എന്ന് പറയുന്നത് വ്യോമഗതാഗതം എന്ന് പറയുന്നത് വായുവിൽ പറക്കുന്ന വാഹനങ്ങളാണ് വ്യോമഗതാഗതം Aeroplanes, helicopters, and gliders fly in the air. Aeroplanes, helicopter, and gliders fly in the air. That is, helicopter, aeroplanes, glider, okay, that available for us. Now, what are they? Aeroplane, helicopter, glider. We can all learn it, okay? They help us to reach far off places in a short time. They help us to reach far off places in a short time. That is, ദൂരെ സ്ഥലങ്ങളിലേക്ക് വെറും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവ എത്തിക്കുന്നു ഈ എയ്റോപ്ലെയിൻസും ഹെലികോപ്റ്റേഴ്സും ഗ്ലൈഡേഴ്സും ഒക്കെ വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെ എത്തിക്കുന്നു ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവ എന്ത് ചെയ്യുന്നു നമ്മളെ എത്തിക്കുന്നു ഓക്കെ ഇനി അനിമൽസ് യൂസ്ഡ് ആസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഗതാഗത മാർഗമായി ഉപയോഗിക്കുന്ന മൃഗങ്ങൾ ഗതാഗത മാർഗമായി ഉപയോഗിക്കുന്ന മൃഗങ്ങൾ നോക്കിക്കുകയും Different animals are used as means of transport in some places. അതായത് ചില സ്ഥലങ്ങളിൽ ഗതാഗത മാർഗമായി വിവിധ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു ഗതാഗത മാർഗമായി വിവിധ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു ചില സ്ഥലങ്ങളിൽ ഗതാഗത മാർഗമായി എന്ത് ചെയ്യുന്നു വിവിധ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു ഓക്കെ ഗതാഗത മാർഗമായി വിവിധ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു ഓക്കെ നോക്കിക്കേ എലിഫന്റ് ആർ യൂസ്ഡ് ഇൻ ഫോറസ്റ്റ് ടു ക്യാരി ഹെവി ലോഡ് ഓഫ് ഫുഡ് Elephants are used in foresting to carry heavy logs of wood. അതായത് ഭാരമേറിയ മരങ്ങൾ കൊണ്ടുപോകാനായിട്ട് ആനകളെ വനത്തിൽ ഉപയോഗിക്കുന്നു ഭാരമേറിയ മരങ്ങൾ കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുന്നു ആനകളെ വനത്തിൽ ഉപയോഗിക്കുന്നു കാട്ടിൽ എന്ത് ചെയ്യുന്നു കാട്ടിലെ വലിയ തടികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ആനകളെ ഉപയോഗിക്കുന്നു കാട്ടിലെ വലിയ തടികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ആനകളെ ഉപയോഗിക്കുന്നു Camels are used in desert areas. മരുഭൂമിയിലെ ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്നു മരുഭൂമിയിൽ എന്ത് ചെയ്യുന്നു ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്നു മരുഭൂമിയിൽ എന്ത് ചെയ്യുന്നു ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്നു Poles and moles are used in hills, hilly area to carry people and loads. മലയോര പ്രദേശങ്ങളിൽ ആളുകളെയും ചുമടുകളെയും കയറ്റാൻ ഉപയോഗിക്കുന്ന കുതിരകളും കോവർ കഴുതകളും ഉണ്ട് എന്ത് ചെയ്യുന്നു മലയോര പ്രദേശങ്ങളില് ആളുകളെയും ചുമടുകളും ഒക്കെ കയറ്റാൻ ഉപയോഗിക്കുന്ന കുതിരകളും കോവർ കഴുതകളും ഉണ്ട് അതായത് മലയോര പ്രദേശങ്ങളിൽ ആളുകളെയും ചുവടുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് ചുമടുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന കുതിരകളും കോവർ കഴുതകളും ഉണ്ട് നെക്സ്റ്റ് നോക്കിക്കേ ബുള്ളോക്സ് ആൻഡ് ഹോഴ്സസ് ആർ യൂസ്ഡ് ഇൻ പുൾ ദ കാർട്ട് വണ്ടി വലിക്കാൻ കാളകളെയും കുതിരകളെയും ഉപയോഗിക്കുന്നു വണ്ടി വലിക്കാൻ എന്ത് ചെയ്യുന്നു കാളകളെയും കുതിരകളെയും ഉപയോഗിക്കുന്നു അവിടെ വരുന്ന നോക്കിക്കേ എല്ലാവരും I love traveling to place for the wife to village towns and cities by the sea or mountain sides to place that near or near I did go by bus or train but when I have to traveling for I will hop on the plane early man traveling on foot later he used animals for traveling the invention of wheels made life very comfortable we can now travel faster and longer distance than ever before today we have three means of transport land transport water transport and air transport
ഡ്രോ യുവർ ഫേവറേറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഹർ ആൽസോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ട്രാൻസ്പോർട്ട് വരയ്ക്കുക അതിനെ കളർ ചെയ്യുക ലാൻഡ് ട്രാൻസ്പോർട്ട് vehicles that moves on land are means of land transport some of this are slow some are fast and train is the fastest means of transport slow means of transport nu parayunnathu bicycle donga bullock cart camel cart rickshaw fastest means of transport nu parayunnathu scooter car bus train water transport vehicles that sails in water are the means of water transport Ships and boats are common means of water transport. Ship, boat. Next, air transport. Vehicles that flies in air are the means of air transport. Aeroplanes, helicopters, and gliders are flying in the air. Aeroplanes, helicopter, glider. They help us to reach far off place in a short time. Animals use this means of transport. Different animals are used in means of transport in some places. Elephants are used in forest to carry heavy logs of wood. Camels are used in desert area. Ponies are mules are used in hilly areas to carry people and loads. Bullocks and horses are used to pull the cart. ഓക്കേ ഇനി സം അപ്പ് നോക്കിക്കേ വി ഹാവ് 3 ഡിഫറെന്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് മൂന്ന് തരത്തിലുള്ള ട്രാൻസ്പോർട്സ് ഉണ്ട് ലാൻഡ് വാട്ടർ ആൻഡ് എയർ മൂന്ന് തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ഏതൊക്കെയാ ലാൻഡ് ട്രാൻസ്പോർട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് എയർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ദാറ്റ് മൂവ്സ് ഓൺ ലാൻഡ് ആർ കാൾഡ് ദ മീൻസ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് കരയിലൂടെ പോകുന്ന വാഹനങ്ങളെല്ലാം എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ട് ആണ് വെഹിക്കിൾ ദാറ്റ് സെയിൽസ് ഓൺ വാട്ടർ ആർ കാൾഡ് ദ മീൻസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ജലത്തിലൂടെ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളെല്ലാം എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ആണ് vehicles that fly in the air are called the means of air transport അതായത് വായുവിലൂടെ പോകുന്ന വാഹനങ്ങളെല്ലാം എന്താണ് വ്യോമഗതാഗതം അതായത് എയർ ട്രാൻസ്പോർട്ട് ആണ് different animals are used to means of transport are some of places അതായത് ചില സ്ഥലങ്ങളിൽ ഗതാഗത മാർഗങ്ങൾക്കായി വിവിധ മൃഗങ്ങളെ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു ചില സ്ഥലങ്ങളിൽ ഗതാഗത മാർഗങ്ങൾക്കായി വിവിധ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു ഓക്കെ ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ച ഈ ലെസൺ എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാവർക്കും ടീച്ചറിപ്പോ പഠിപ്പിച്ച ഈ ലെസൺ എല്ലാവരും 3 ടൈംസ് റീഡ് ചെയ്യുക ടീച്ചറിപ്പോ പഠിപ്പിച്ച ഈ ലെസൺ എന്ത് ചെയ്യുക എല്ലാവരും 3 ടൈംസ് റീഡ് ചെയ്യുക റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരിക എല്ലാവരും 3 ടൈംസ് റീഡ് ചെയ്യുക പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരിക ഇനി നമുക്ക് ഇതിന്റെ എക്സസൈസ് നോക്കാം ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ നോക്കിക്കേ Which of these is a means of slow transport? Aiyam pogunna edana aeroplane, train, tonga. Edana parne? A tonga. Adu tick ede. Tick edo tonga. T O N G A. So second question lokike. Which of these is a means of water transport? Illa water transport edana ship, scooter, car. Illa edana? A ship. Ship tick ede. Okay which of this is the fastest fastest etto vegathil pogune edana bus train aeroplane edana aeroplane aeroplane tikido okay ini namukku question answer padikkam answer the following questions sradhiche ellavarum first question sradhiche First question, what do you understand by means of land transport? What do you understand by means of land transport? കരഗതാഗതത്തിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് കരഗതാഗതത്തിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഓക്കേ Vehicle that moves on land are called means of land transport. Some of these are slow, some are fast, and train is the fastest means of land transport. Vehicles that moves on land are called means of land transport. Some of these are slow, some are fast, and Train is the fastest means of land transport. കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ലാൻഡ് ട്രാൻസ്പോർട്ട് മാർഗങ്ങൾ എന്ന് വിളിക്കുന്നു ഇവയിൽ ചിലത്
മന്ദഗതിയിലാണ്, ചിലത് വേഗതയുള്ളതാണ്. ട്രെയിനാണ് കരഗതാഗതത്തിനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗം. കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ലാൻഡ് ട്രാൻസ്പോർട്ട് മാർഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയിൽ ചിലത് മന്ദഗതിയിലാണ്, ചിലത് വേഗതയുള്ളതാണ്. ട്രെയിനാണ് കരഗതാഗതത്തിനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗം. Second question, what do you understand by means of water transport? What do you understand by means of water transport? ജലഗതാഗതത്തിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ജലഗതാഗതത്തിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? Vehicle that sail on water are called the means of water transport. Vehicle that sail on water are called the means of water transport. വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ജലഗതാഗത മാർഗങ്ങൾ എന്ന് വിളിക്കുന്നു. വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ജലഗതാഗത മാർഗങ്ങൾ എന്ന് വിളിക്കുന്നു. Ships and boats are common means of water transport. Ships and boats are common means of water transport. Ships and boats are common means of water transport. കപ്പലുകളും ബോട്ടുകളും ജലഗതാഗതത്തിനുള്ള സാധാരണ മാർഗങ്ങളാണ്. കപ്പലുകളും ബോട്ടുകളും ജലഗതാഗതത്തിനുള്ള സാധാരണ മാർഗങ്ങളാണ്. ജലഗതാഗതത്തിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ജലഗതാഗത മാർഗങ്ങൾ എന്ന് വിളിക്കുന്നു. കപ്പലുകളും ബോട്ടുകളും ജലഗതാഗതത്തിനുള്ള സാധാരണ മാർഗങ്ങളാണ്. What do you understand by means of water transport? Vehicle that sails on water are called the means of water transport. Ships and boats are common means of water transport. Vehicle that sail on water are called the means of water transport. Ships and boats are common means of water transport. നോട്ട്ബുക്കിലോട്ട് എഴുതി പഠിക്കുക. ഇനി നമ്മൾ അടുത്തത് സർക്കിൾ ദ ഓൾ ഓൾ, അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. നെയിം ദിസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, അത് ഹോംവർക്ക് ആണ്. സർക്കിൾ ദ ഓൾ ഓൾ, കാറ്, സ്കൂട്ടർ, ജീപ്പ്, ബോട്ട്, ട്രെയിൻ, അതിലേതാണോ ഓൾ ഓൾ നമുക്ക് കൗണ്ട് ചെയ്യുക. ഹെലികോപ്റ്റർ, ഗ്ലൈഡർ, ഷിപ്പ്, എയ്റോപ്ലെയിൻ, അതിലേതാണോ ഓടാണ് അത് കൂട്ടത്തിൽ പെടാത്തത് അത് കൗണ്ട് ചെയ്യുക. എയ്റോപ്ലെയിൻ, ബോട്ട്, ഷിപ്പ്, സ്ട്രീമർ, അതിലേതാണോ കൂട്ടത്തിൽ പെടാത്തത് അത് കൗണ്ട് ചെയ്യുക. അത് ഹോംവർക്ക് ആണ്. സത്യത ഓടുവൺ ഹോംവർക്ക് ആണ്. അത് എന്ത് ചെയ്യുക, കൂട്ടത്തിൽ പെടാത്ത ഏതാണോ അത് എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. നെയിം ദിസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, അപ്പൊ അത് ഫാസ്റ്റ് സ്ലോ, ഫാസ്റ്റിൽ പോകുന്നതിന് എന്ത് ചെയ്യുക, ഫാസ്റ്റ് എന്ന് എഴുതുക. സ്ലോയിൽ പോകുന്നത് സ്ലോ എന്ന് എഴുതുക. ഫാസ്റ്റിൽ പോകുന്നത് എന്ത് ചെയ്യുക, ഫാസ്റ്റ് എന്ന് എഴുതുക. സ്ലോയിൽ പോകുന്നത് എന്ത് ചെയ്യുക, സ്ലോ എന്ന് എഴുതുക. അത് രണ്ടും നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. അതുപോലെ തന്നെ ടീച്ചർ ഇപ്പൊ പഠിപ്പിച്ച രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈവ് ടൈംസ് എഴുതി പഠിക്കുക. ടെസ്റ്റ് ത്രീ ടൈംസ് റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. ടെസ്റ്റ് ത്രീ ടൈംസ് റീഡ് ചെയ്യുക, പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ടീച്ചർ തന്ന രണ്ട് ഹോംവർക്ക് എന്ത് ചെയ്യുക, ചെയ്യുക. അതിന്റെ ഫോട്ടോ ടീച്ചർ ഇട്ട് തരിക. ടീച്ചർ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിച്ചു, അത് എന്ത് ചെയ്യുക, ഫൈവ് ടൈംസ് വീതം എഴുതി പഠിക്കുക. അതിന്റെ ഫോട്ടോ ടീച്ചർ ഇട്ട് തരിക. ടീച്ചർ പഠിച്ച ലെസണിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ മതി, ടീച്ചർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കേ.